നമ്മൾ ഇന്ന് പോകുന്നത് മൃദുലയുടെ കോൺവക്കേഷൻ ആണ്. സോ മെനി ബ്യൂട്ടിഫുൾ ഗേൾസ് ഉണ്ട്. ഞാനൊരു അഡ്മിഷൻ എടുക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? വിമൻസ് കോളേജിൽ ഹൈ ഇല്ലേ സാർ? ഓ വിയർത്തതല്ലേ. ഷൂസ് വാങ്ങി ജാക്കറ്റ് വാങ്ങി അമ്മ ഒരു തകർപ്പ് തകർക്കും. ഇപ്പൊ അമ്മയും കൊച്ചും ഒക്കെ ഉള്ളതുകൊണ്ട് എന്റെ അവളുടെ പേഴ്സണൽ സ്പേസോ ഇല്ലാതെ ഒന്നും ഇരിക്കുന്നില്ല. എല്ലാരും ഇങ്ങനെ പറഞ്ഞപ്പോഴേ പോവാൻ റെഡി ആയിട്ട് വന്ന ഞങ്ങളെ മനസ്സ് പോയി. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് പോകുന്നത് മൃദുലയുടെ കോൺവക്കേഷൻ ആണ്. നമ്മളിൽ കണ്ടിട്ടില്ലേ തൊപ്പിയെ കിട്ട സംഭവം? നമ്മൾ ഞാൻ മറ്റേ തൊപ്പി ഇങ്ങനെ ഊരി എറിയുന്ന നമ്മളെ തൊപ്പിയൊന്നും ഊരി എറിഞ്ഞിട്ടില്ല, നമ്മൾ പാസ്സായിട്ടില്ല. നമ്മളങ്ങനെ തൊപ്പിയൊന്നും ഊരി എറിഞ്ഞിട്ടില്ല കേട്ടോ. കൊച്ചു എവിടെ നിന്നെങ്കിലും ഊരി എറിഞ്ഞിട്ടുണ്ടോ തൊപ്പി? ഇല്ലല്ലേ. ഞാന് ഊളിന്നൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ ഇട്ടിരുന്ന തൊപ്പി ഇങ്ങനെ ഊരി കളഞ്ഞിട്ടുണ്ട്. അപ്പം അല്ലാതെ ഞാൻ കോട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ എനിവേ ഇന്ന് മൃദുലയുടെ കോൺവക്കേഷൻ ആണ്. ബി എഡ് മൃദുല കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് കഴിഞ്ഞാണ് പിന്നെ അവളെ ബ്യൂട്ടീഷ്യൻ കോഴ്സിനൊക്കെ പോയത്. അപ്പൊ ഇന്ന് ബി എഡ് അവളെ പഠിച്ചിറങ്ങിയതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇന്നലെ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് വീട്ടിൽ വരും, അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കോൺവക്കേഷൻ അതിന്റെ ഫംഗ്ഷൻ പാസ്സായ ആ ഒരു സെറിമണി അപ്പൊ ഇന്ന് അവളെ കോളേജ് കാണാം. അവളെ കോളേജിൽ പോയി ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഫാമിലിയായിട്ട് എല്ലാരായിട്ട് പോകുന്നുണ്ട്. അപ്പൊ മൃദുല ഇന്ന് കോട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കാണാം. ആ ഇന്ന് ഇന്നേ ഒരേ ദിവസം തന്നെ നമുക്ക് എക്സാം ഉണ്ട് കേട്ടോ. മറ്റേ ബ്യൂട്ടീഷ്യന്റെ എക്സാം ഉണ്ട്, അത് യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാമാണ്. അത് ഉച്ചയ്ക്ക് ശേഷം, ഇത് രാവിലെ. ഓ ടൈറ്റ് ആണല്ലോ, വലിയ ലുക്ക് ഇല്ലെന്നേ ഉള്ളു, ഭയങ്കര ബുദ്ധിയാ. അതെ 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 അതെ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കൊച്ചു കൊള്ളാം കേട്ടോ. അപ്പൊ ഗൈസ്, എന്റെ മൃദുല രാവിലെ ഇതേ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുകയാണ്. എന്റെ അമ്മയും ഇവിടെ നല്ല അടിപൊളി സുന്ദരി കുട്ടപ്പിയായിട്ട് നിപ്പുണ്ട്. ഗൈസ്, എന്റെ വൈറ്റ്, ഇത് ഏത് കളർ? പീച്ച് കളർ. എന്ത് കളർ ആണ് ഇത്? ലൈറ്റ് ഗ്രീൻ. എന്റെ ഡാർക്ക് ഗ്രീൻ. പോയി അടിച്ചു പൊളിക്കാം, കോളേജിൽ പോയിട്ട്. കുട്ടികളെ കാണത്തില്ലേ? കുട്ടികളുടെ അനിയത്തികൾ, കൂട്ടുകാരുടെ അച്ഛന്മാർ. നമുക്ക് അവിടെ കോളേജിൽ പോവാം. നേരെ നമുക്ക് ട്രിവാൻഡ്രം വിടാം. 10 മണിക്കാണ് ഫംഗ്ഷൻ, ഇപ്പൊ 9 മണി ആയിട്ടുണ്ട്. അപ്പൊ 1 മണിക്കൂർ, ലെറ്റ്സ് ഗോ ഗൈസ്. എടി ഇതില് നീ ഉണ്ടാടി ഈ ഗ്രൂപ്പ് ഫോട്ടോയില്, അന്ന് പോയില്ലേ. അവിടെ ഫ്ലെക്സ് വെച്ചേക്കുന്ന ഗൈസ്, ആ ഫ്ലെക്സി പോലും ഇവിടില്ല. നീ എന്തിനാണ് കൂട്ടിടാൻ വന്ന്? എന്നെ താമസിച്ചോണ്ട് എന്നെ ഒറ്റയ്ക്ക് എടുത്ത് വെട്ടി ചേർക്കാന്ന് പറഞ്ഞ ക്യാമറമാൻ ചോദിച്ചു. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ ഇതേ മൃദുലയുടെ കോളേജിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കോളേജ്? കൊറേ ആവശ്യം വന്നിട്ട് സമയത്തിന് വന്നിട്ടില്ല. അതെ, പഠിക്കുമ്പോഴോ വന്നിട്ടില്ല. നമ്മളുള്ള ട്രിപ്പ് ആയിരുന്നു ട്രിപ്പ്. അവിടെ അവിടെ ഗ്രൂപ്പ് ഫോട്ടോ വെച്ചിരിക്കുന്നു ഗൈസ്, ഫ്ലെക്സ്. അതിൽ പോലും ഇവിടില്ല. ഇന്നലെ ഞാനും കൂടി ഇരുന്നപ്പോഴാ ടീച്ചർ വിളിച്ചത്. അപ്പം പറയാം, മൃദുല ഇന്നെങ്കിലും നേരത്തെ വരണേന്ന്. ആ ഒരു ടീച്ചറിന്റെ ആ ഒരു ധീര രോദനം ഞാൻ കേട്ടായിരുന്നു. ഇന്നും താമസിച്ചു ഗൈസ്. 45 പിള്ളേരല്ലേ, 44 പിള്ളേരെ അവിടെ ഹാളിൽ വന്നു. 45-ാമത്തെ കുട്ടി ഇവിടെ നടന്നു വരുന്നതേ ഉള്ളു. ട്രാഫിക് ആയിരുന്നു, ഇല്ലടാ കൊച്ചു, ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ടാട്ടോ. ഓ ഗായ്സ്, ദേ കോട്ട കിട്ടവിടെ നിൽക്കുന്നു. അയ്യോ, നിനക്ക് മാത്രം കോട്ടില്ല മൃദുല. കോട്ട് വാങ്ങിച്ചിട്ട് എടാ, കോട്ട കിട്ടപ്പോ ഭയങ്കര ഷോക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, വന്നപ്പോ നമ്മള് മൈൻഡ് ചെയ്തില്ലായിരുന്നു. എന്താ മറ്റേ പട്ട പട്ടത്തിനൊക്കെ പുറത്തുന്ന സാധനമുണ്ടല്ലോ. എനിക്ക് നൂലെവിടെ എവിടെ? ഹാപ്പി ബർത്ത്ഡേ നമ്മളെ. നീ കോട്ട കിട്ടി നല്ല സുന്ദരിയുണ്ട്. അത് കൊള്ളാം, അത് കൊള്ളാം. ഇങ്ങനെ ഇട്ടാതി. എടി, ഇത് കഴിഞ്ഞിട്ട് ഇച്ചി കൊച്ചു ഊരി കൊടുക്കണം. ഏവ ഇട്ട് കാണണമെന്ന് കുഞ്ഞിലേ എനിക്കൊരു ആഗ്രഹമാണ്. തരണേ തരണേ തരണേ.
നമ്മള് അകത്തോട്ട് കേറിയിരിക്കും കേട്ടോ, പേരൻസും ബാക്കി എല്ലാരും അകത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വാട്ടോ, അതിനകത്ത് വെച്ചിട്ടാണ് അനുമോദനം. അനുമോദനം ഒന്ന് സർട്ടിഫിക്കറ്റ് കൊടുപ്പ്. ഓക്കെ. മണൽക്കാറ്റിലേതോ സാന്ധ്യ നിലാവിൽ കടൽ കാറ്റ് വീശും ഏകാന്തരാവിൽ കിനാ തോണി നീങ്ങും മൂകമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പുച്ച പോലെ അരികിലരികിൽ ചേർന്നണയാൻ എങ്ങനെയുണ്ടായിരുന്നു നമ്മള് കേറിയപ്പോ ഒരു ഫീല്? അടിപൊളിയായിരുന്നു ഇല്ലേ? ഒരു ഫീൽ ഉണ്ടായിരുന്നു. കണ്ട എന്തായാലും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല, എന്റെ വീട്ടിൽ നിന്ന് പെൺകൊച്ചിന് എനിക്ക് മേടിക്കാൻ ഭാഗ്യം കിട്ടിയത് പറഞ്ഞാട്ടാ. എടാ പോടാ, പോയി കോട്ടറാ, അകത്തോട്ട് പോവാണ് കേട്ടോ. അവർക്ക് ഫോട്ടോസും കാര്യങ്ങളും എടുക്കണമായിരിക്കും. മൃദുലതയെ സത്യപ്രതിജ്ഞയെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ടീച്ചർ പഠിപ്പിക്കുന്നതിനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് പ്രതിജ്ഞ ഇവർക്കൊരു സ്റ്റുഡൻസിന് എല്ലാവരും കൂടി ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഫോട്ടോഷൂട്ടും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫുഡ് കഴിക്കും. പ്രൊഫസർ ബിന്ദു മോനെ ഏതാ ലുക്ക്? പഠിച്ചില്ലെങ്കിലും ചേരുന്നുണ്ട്. പഠിച്ചില്ലെങ്കിലും ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം. അതെ അതെ. എന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു വക്കീലാവണമെന്നൊരു ആഗ്രഹം. ഇത് വക്കീലിന്റെ അല്ല, ഇത് ടീച്ചറിന്റെ. അല്ല അത് കേറൂല്ല, കാളവണ്ടിക്ക് ഡിസ്ക് ബ്രേക്കാ. ഫുഡെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എക്സാമിന് പോകണം. ഓക്കെ. കൊച്ചു ഫ്രണ്ടേ കഴിഞ്ഞ് നടന്നു പോകുന്നുണ്ട്. അതെ അതെ. വാടകയ്ക്ക് എടുത്ത കോട കോടന്ന് കോട്ടൊക്കെ എടുത്ത് കൊണ്ട് കൊറേ വാടക എടുത്ത കോട്ടിതേ ഊരി കൊടുക്കുവാണ് കേട്ടോ. അടുത്ത അടുത്തതിന് വേറെ കൊറ്റിയിടും. ഇല്ല ഗോൾഡ് മെഡൽ. ഗോൾഡ് ആണോ? ഗോൾഡിന്റെ പെയിന്റ് കോട്ട് തരാത്തരാ ഗോൾഡ്. അത് ശരിയാ. അപ്പം കൊണ്ട് കൊടുത്തിട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ ഇനി അങ്ങോട്ട് വെച്ച് പോണേ. എനിക്ക് വീട്ടിൽ പോകണമെന്ന ആഗ്രഹം ഇല്ല. അവൻ്റെ എക്സാം ഉണ്ട്. എക്സാമിന് ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിംഗ് പോവാം. ഡെക്കറേറ്റോണിൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഓ, ഒളിമ്പിക്സിൽ വിൻ ചെയ്തു വന്നിരിക്കുന്നു നിന്റെ മോൻ. ഗോൾഡ് മെഡൽ, ഗോൾഡ് മെഡൽ. ഫുട്ബോൾ കളിക്കാൻ രണ്ടു ദിവസം പോയിട്ട് മെഡൽ.
ശരിയാണ് ഗൈസ്, രണ്ടു ദിവസം പോയിട്ട് പറഞ്ഞ കാല് തന്നെയാണ്. എന്നിട്ട് ബൂട്ട് വാങ്ങുന്നതിന് മുമ്പ് അതുകൊണ്ടാ ബൂട്ട് വാങ്ങിച്ചു കൊടുക്കാതിരുന്നതിന് പട്ടിണി കിടന്നു വീട്ടില്. ഓർമ്മ ഉണ്ടാ ആ ബൂട്ട് ഇറുക്കുമായിരുന്നു. എന്നിട്ട് അത് വിട് അത് വിട്, അവന് പാട്ട് പഠിക്കണമെന്നും പറഞ്ഞ് കർണാടക സംഗീതത്തിന് ബുക്ക് വാങ്ങിച്ചിട്ട് ഒരാഴ്ച പോയി. അത് ആ സാറേ മറ്റേ സരിഗമ മാത്രമേ പഠിപ്പിക്കുന്നു, പുള്ളി പാട്ട് പഠിപ്പിക്കുന്നില്ല. പുസ്തകം എടുത്ത് വെച്ച് പായൊക്കെ ഞാൻ വിരിച്ചു കൊടുക്കും, അത് ഇരുന്ന് സരി സാരി പാടി തുടങ്ങും. എങ്ങനെ ഒന്നുകൂടെ കാണാൻ പറ്റി. സത്യം പറഞ്ഞാ അവിടെ ഇരുന്നപ്പോഴേ നമ്മള് കോളേജിൽ ഒരു ഫംഗ്ഷൻ ഇരിക്കുന്ന പോലെ പിള്ളേരെല്ലാം കൂടെ അടുത്തെടുത്തിരിക്കുന്നു, അവിടെ പ്രസംഗിക്കുമ്പോ അടുത്തേക്കൊക്കെ ചിരിക്കുന്നു. അല്ല അവിടെ പഠിക്കുന്ന ഒരു ഫീല്, ഇങ്ങനെ പഠിച്ചിറങ്ങിയതാണെന്നോ ഇത്ര നാള് കഴിഞ്ഞോ അങ്ങനെ ഒരു ഫീലില്ല. കൂട്ടുകാരെയൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ എല്ലാരെ. അതാ ഇനിയിപ്പം ആകെ പ്രതീക്ഷ കോൺവെക്കേഷന് കാണാമായിരുന്നു. ഇനിയിപ്പം എല്ലാരും അവരവരുടെ ഓരോരുത്തർ ഇപ്പൊ തന്നെ അവളെ കൂടെ പഠിച്ച ഒരുപാട് പേര് ടീച്ചിങ്ങിൽ കേറിയിട്ടുണ്ട്, പഠിക്കുന്നവരുണ്ട് മുമ്പോട്ട്. ഇനി അടുത്ത് നിന്റെ പ്ലാൻ എന്തോ? എനിക്കിനി കേറ്റിട്ട് എഴുതണം, ഏതെങ്കിലും സ്കൂളിൽ ട്രൈ ചെയ്യണം. നമ്മള് കാശ്മീരൊക്കെ പോയിട്ട് വന്നിട്ട് എല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് എക്സാം ഒക്കെ എഴുതണം. നമ്മൾ അടുത്ത ഇനി അടുത്ത മൃദുലേക്ക് അടുത്തൊരു എക്സാം ഉണ്ട്. ഓ ടീച്ചർ, എടാ ടീച്ചർ ലുക്ക് ഇടാ അമ്മക്ക്. അടുത്ത കോൺവക്കേഷൻ കഴിഞ്ഞത് അടുത്ത ബ്യൂട്ടീഷ്യൻ ഉള്ള എക്സാമിന് പഠിക്കുന്നു. വൈവ വൈവ പഠിത്തം ദുഃഖമാണ്. മൃദുലയ്ക്ക് പ്രൊഫഷണലി കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷെ ചെയ്യാൻ നേരത്ത് പ്രാക്ടിക്കലി അങ്ങോട്ട് എവനെങ്ങ എടുത്തോ എവിടെ തല വെച്ച് എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ അടുത്തിരിപ്പുണ്ടല്ലേ അമ്മ വെച്ച് ചെയ്യ്. ഐസ് അവക്ക് തിയറി എല്ലാം അറിയാം, പക്ഷെ പ്രാക്ടിക്കൽ അറിയാത്തത്. മൃദുല സമയമില്ലാതെ ഓടിപ്പോയി ഓൺലൈൻ എക്സാം അവക്ക് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ ടൈം കഴിഞ്ഞു കേട്ടോ. അപ്പോ അവക്ക് വൈവ ഉണ്ട്. നീ വൈവയ്ക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ടൂൾസ് ഒക്കെ ഏതാണ് തൊട്ടൊക്കെ കാണിക്കുന്ന? ഞാൻ തൊട്ട് കാണിച്ചു പ്ലെയറ് സ്കൂട്ടറവറ് ആണല്ലേ. വൈവ് എല്ലാവർക്കും വൈവ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആരൊക്കെ ഉണ്ട് ഗൈസ്? ഞാനും ചെയ്തിട്ടുണ്ട്. നമ്മള് വിമൻസ് കോളേജിലാണ് ഉള്ളത്, യൂണിവേഴ്സിറ്റി ഓഫ് വിമൻസ് കോളേജ്. അതുണ്ട്, ഇവിടെ പഠിക്കുന്നത് വിമൻസ് മാത്രമേ ഉള്ളൂ. അഡ്മിഷൻ എടുക്കാൻ പറ്റില്ലല്ലോ, അവള് ഇടിച്ച് മുതു ഇടിച്ച് കൊളാക്കും. ഞാനൊരു അഡ്മിഷൻ എടുക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? വിമൻസ് കോളേജില്? വിമൻസ് കോളേജിലല്ല, കൊള്ളാല്ലേ കോളേജ്. ഇഷ്ടപ്പെട്ടില്ലേ? നൈസായിട്ടുണ്ട് ഗൈസ്, നല്ല ആംബിയൻസ് കേട്ടോ. എനിക്ക് നമ്മളെ കോളേജുമായിട്ട് നമ്മളെ പുല്ലൂരത്ത് കോളേജുമായിട്ട് ഒരു സാമ്യമൊക്കെ ഉണ്ട്. മരങ്ങളും തണലും നല്ല അടിപൊളിയായിട്ടുണ്ട് കോളേജ്. കോളേജാ കാന്റീനിൽ ഒന്നും ഇല്ല ഗൈസ്, നമ്മള് പ്രതിഷേധം അറിയിക്കുന്നു, ഒരു ലൈൻ പോലും ഇല്ല. അങ്ങനെ നീണ്ട ഇടവേളക്ക് ശേഷം വൈവയും കഴിഞ്ഞിട്ട് അവൾ നടന്നു വരികയാണ്. പാസ്സായില്ലേടാ ഇനി നമ്മുടെ മുഖത്തൊരു വൈക്ലബ്യം. ഓ ജയിച്ചു ജയിച്ചു തോന്നുന്നു. എന്റെ അടുത്ത് വീട് എവിടെ? ഹസ്ബൻഡിന്റെ വീട് എവിടെ? അതായിരുന്നു ചോദിച്ചത്. ഇതായിരുന്നെങ്കിൽ ഫോണിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലേ. ഹെയർ കളറിങ്, ഹെയർ ഡൈ, ബ്രൈഡൽ മേക്കപ്പ്. നമ്മള് ജാക്കറ്റ് നോക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. കുറച്ച് സാധനങ്ങളും കൂടി നമ്മള് കാശ്മീർ ട്രിപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനം വാങ്ങണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് കാശ്മീർ വേറെ ഡ്രസ് ഇട്ടിട്ട് തെർമൽ ഇത് അടി ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ ഡ്രസ് ഇട്ടിട്ട് അതപ്പോ ഇത് ഏറ്റവും അടിയിൽ ഇട്ടിട്ട് അതിന്റെ മണ്ടിൽ നമ്മൾ ഡ്രസ് ഇട്ടിട്ടാണ് ജാക്കറ്റ് ഇടുന്നത്. സെറ്റ് ആവും. നമ്മള് തെർമൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ പ്രൂഫിന്റെ ഒരു ഷോക്സ് എടുക്കണം കേട്ടോ. വാട്ടർ പ്രൂഫ് അല്ല, പല കളറിലുള്ള പല സാധനങ്ങളുണ്ട് നമുക്ക്. കറക്റ്റ് അല്ലേ? ഇത് മതിയോ? ഷർട്ടും കൂടെ ഇടുമ്പോഴത്തേനും കറക്റ്റ് ആയിരിക്കും. ഫ്രിഡ്ജിനകത്ത് കയറി ഇരിക്കിട്ടിട്ട് ഒന്നും പറ്റൂല. മൈനസ് 29 ഡിഗ്രി വരെ തണുപ്പ് താങ്ങാൻ. കൊച്ചു ദേവിടെ ജാക്കറ്റ് ഒക്കെ ഇട്ട് കറങ്ങുന്നുണ്ട് കൊച്ചു. സൈക്കിളിന്റെ വില ഉണ്ടോ? 10 lakh രൂപയുടെ സൈക്കിൾ ഉണ്ട്. പിന്നെ നോക്ക് സെറ്റ് കേട്ടോ. ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഫ്രണ്ട് ഞാൻ പൊളിച്ചേന സൈക്കിൾ. ആ ഉണ്ട് ഉണ്ട്. അതിന്റെ വീഡിയോ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഓടുമ്പോൾ തന്നെ ഇങ്ങനെ ഇരിക്കും. ഓ സ്മൂത്ത് പെഡലിംഗ്. എന്തോ ഇൻഡിക്കേഷൻ ഒക്കെ ഉണ്ടോ?
ബാറ്ററിയിൽ ഓടും കേട്ടോ ഇത് സാധനം. അതിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടെ ഉണ്ട് ഗൈസ്. കൊള്ളാം കേട്ടോ. പിന്നെ കുറെ സൈക്കിൾ കളക്ഷൻ അല്ലാത്തതുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള. അതിനകത്ത് ദാണ്ട ഇതൊക്കെ ഒരു 6000 രൂപ തൊട്ടുള്ള സൈക്കിളാ കേട്ടോ. ദാണ്ട ഈ സൈക്കിളൊക്കെ നോർമൽ സൈക്കിൾ. അമ്മയ്ക്കും ദേ നമ്മൾ തെർമൽ എടുത്തിട്ടുണ്ട്. സുന്ദരി സുന്ദരി സെറ്റ് 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 ഗൈസ്. അപ്പൊ അമ്മ ഷൂസ് എടുക്കണം കേട്ടോ. കാലിന്റെ അളവൊക്കെ കറക്റ്റ് എടുക്കുന്നുണ്ട് ഇവിടെ. ഈ സംഭവം കൊള്ളാമല്ലോ. നമ്മൾ എല്ലാ ചെരുപ്പിടകളിലും നമ്മൾ ഇട്ടിട്ട് നോക്കിയിട്ട് പിന്നെ ഊരിക്കളയും. ഈ ഒരു സിസ്റ്റം കൊള്ളാം കേട്ടോ. കറക്റ്റ് കണ്ടടാ, കറക്റ്റ് അളവ് ആദ്യമേ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം ഇട്ട് പിന്നെ അളവ് നോക്കി പിന്നെ ശരി. ഈ സാധനം എല്ലാ കടയിലും വരണം കേട്ടോ. അമ്മ ആദ്യമാണ് ഷൂ കിട്ടുന്നത്. ഈ അമ്മ ലൈഫിൽ ആദ്യമായിട്ടാണ് ഷൂ കിട്ടുന്നതെന്ന്. അമ്മയുടെ കയ്യില് അല്ല ഒരു കാലില് 39 ഇട്ട് കൊടുത്ത് ഒരു 40 ഇട്ട് കൊടുത്ത് അമ്മ പറയാ ടൈറ്റ് എന്ന്. കൊലിസ് എന്നെ ഇടയിൽ കുരുങ്ങിയതാ. റൈറ്റ് നടന്നു നോക്ക്, നടന്നു നോക്ക്, പ്രശ്നം വരെ ഉണ്ടോ നോക്ക്. കംഫർട്ട് അല്ലെങ്കിൽ വേറെ നോക്കാം. നേരെ നടക്ക്, സീരിയസ്ലി വാക്കി നോക്ക്. നല്ല കറക്റ്റ് അറിയത്ത ഓടിയെങ്ങനെ നോക്കിയോ നോക്കി. ആ കൊലിസ് ആദ്യം അടിച്ചോളേടോ. ഇത് അതാണ് പ്രശ്നക്കാരൻ. ചേച്ചി ചിരിയോട് ചിരി കേട്ടോ. അന്ന് വന്നേ ചേച്ചിക്ക് കൺഫ്യൂഷനായി. ഇത് 2 ഇയർ വാറന്റി ഉണ്ട് കേട്ടോ. നല്ല നല്ല ഗ്രിപ്പ് ഉണ്ട്. നല്ല ഷൂസ് ആട്ടോ. നല്ല ക്വാളിറ്റി സാധനം. അപ്പൊ ഇത് ഓക്കെ അല്ലേ? അപ്പൊ സെറ്റ് റിവേഴ്സ് പോണോ? അങ്ങനെ തന്നെ. ചവിട്ട്, എന്തിനു ചെയ്യുന്ന? അരി കാട്ടുന്ന അതിനെ തീറിട്ട്. ഭാര്യയും പുറത്തോടെ ചവിട്ടോട് ചവിട്ടാണ് ഗൈസ്. കടയിൽ വന്നിട്ടേ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം. ഷോപ്പിംഗ് കഴിഞ്ഞു ഗൈസ്. അപ്പൊ നമ്മൾ ആ മസാജർ സാധനം വാങ്ങിച്ചു കേട്ടോ. കാരണം ഇവക്ക് പീരീഡ്സ് ഒക്കെ ആവുമ്പോ ഭയങ്കര പെയിൻ ആണ്. അതുമല്ല ഇതിന് 2 ഇയർ വാറന്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഗൈസ് ഇവിടെ മസാജിങ് ആണ് നടക്കുന്നത് കേട്ടോ. കണിമുണ്ട് ഒരു ഷോപ്പിംഗ് ബ്ലോഗ് ഇട്ടപ്പം എല്ലാരും പറഞ്ഞായിരുന്നു, ഐ മീൻസ് ഹണിമൂൺ എന്തിനാണ് പറയണത്, ഫാമിലി ആയിട്ട് പോകുന്നതല്ലേ, ഫാമിലി ട്രിപ്പ് എന്ന് പറ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും മാത്രം പോയാൽ പോരെ, എല്ലാരും എന്തിനാ കൊണ്ടുപോകുന്നത്, നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള ടൈം വേണ്ടേ, എനിക്കും മൃദുലയ്ക്കും അങ്ങനെ സ്പേസ് കൊടുക്കണ്ടേ ഗൈസ്, അങ്ങനൊന്നും വിചാരിക്കില്ല ഗൈസ്. ഇപ്പം അറേഞ്ച്ഡ് മാരേജോ അല്ല, നമ്മൾ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരോ അല്ല. 6 കൊല്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ എത്രത്തോളം ആ ഒരു ടൈം നമുക്ക് ക്ലോസ് ആവാനുള്ള ടൈമോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അങ്ങോട്ടും കൂടെ അറിയുന്ന ടൈമോ, അതിനിടയ്ക്ക് നമ്മൾ എത്ര ട്രിപ്പ് പോയിട്ടുണ്ട്. ശരിയാണ്, കല്യാണം കഴിഞ്ഞ് ട്രിപ്പ് പോകുന്നത് സ്പെഷ്യൽ തന്നെയാണ്. ബട്ട് ഇപ്പം ഫാമിലി എൻ്റെ കൂടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ സ്പേസിനൊന്നും യാതൊരുവിധ കുറവും സംഭവിക്കുന്നില്ല. നമുക്ക് എല്ലാവരും കൂടെ ആയിട്ട് പോകുന്നതാണ് നമുക്ക് ഹാപ്പി. എല്ലാരും ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞങ്ങളെ മനസ്സ് പോയി. ശരി, അങ്ങനെ കണ്ടപ്പോ എന്തോ മാതിരി ആയി. ശരിക്കും പക്ഷേ കല്യാണത്തിന് മുമ്പേ നമ്മള് ഗൈസ്, നമ്മള് എന്റെ എൻഗേജ്മെന്റിനെ ഷോപ്പിങ്ങിനെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, കാശ്മീർ എന്ന് പറഞ്ഞത് നമ്മൾ മൂന്നാറോ അല്ലെങ്കിൽ വയനാടോ പോലെ നമുക്ക് ഒരു ദിവസം പോയിട്ട് വരാൻ പറ്റിയ സ്ഥലമല്ല. അതൊക്കെ ലൈഫിൽ നമ്മൾ വലിയ ചോദിച്ചു ഒറ്റ വട്ടം, നമ്മൾ ചിലപ്പോൾ ഒരു വട്ടം നമ്മൾ ഇനി പോകത്തുള്ളൂ, ചിലപ്പോൾ ഇനി അങ്ങോട്ട് പോകത്തേ ഇല്ലായിരിക്കും. കാരണം അത്രയ്ക്കും എന്റെ ഹണിമൂൺ ആയാലും ശരി, ഞങ്ങൾ എല്ലാരും ഒരുമിച്ചേ പോകത്തുള്ളൂ. എനിക്കല്ലാതെ ഒറ്റയ്ക്ക് പോയാൽ എനിക്കും ഒരു വൈബ് കിട്ടത്തില്ല മെയിൻ ആയിട്ട്. അതെ അതെ അതെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോവാ, പോണ്ടാന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. പക്ഷെ അവർക്ക് ഇഷ്ടം ഞങ്ങളുടെ കൂടെ വരാനാണ്. ഞാൻ നിന്റെ അടുത്ത് പോയപ്പോഴേ പറഞ്ഞില്ലേ, ഹണിമൂൺ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പോവാനുള്ളതാണ് ഹണിമൂൺ എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഹണിമൂൺ അല്ല, ഇതൊരു ഫാമിലി ട്രിപ്പാണ്. ശരിക്കും ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് നമ്മുടെ ഹണിമൂൺ. അതുപോലെ നമ്മള് പറയുകയായിരുന്നു, നമ്മള് കല്യാണത്തിന് മുമ്പേ പറയുന്നത് നമുക്ക് ഫാമിലിയായിട്ട് കാശ്മീർ പോവാം അല്ലേ. നമ്മള് മുമ്പേ പ്ലാൻ ചെയ്ത കാര്യം, നമ്മള് എൻഗേജ്മെന്റിന് ഷോപ്പിംഗ് നിങ്ങളെ ബ്ലോഗ് എടുത്ത് മനസ്സിലാവും. അന്നേ നമ്മള് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കാശ്മീർ പോകുന്നത്. കാരണം അമ്മയ്ക്കായിക്കോട്ടെ കൊച്ചുവിനെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് കാശ്മീർ പോകണമെന്നുള്ളത്. അപ്പം അത് നമ്മൾ എല്ലാവരും കൂടി പോകുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. മനസ്സ് തളത്തി ഇന്നലത്തെ കമന്റ് ഫുള്ള്
ഒരു മണിക്കൂറല്ല നമ്മള് വിഷന്നിട്ട് ഒരു കൊട്ട വെയിലത്തൂടെ ചാല മാർക്കറ്റിൽ കൂടെ ഷോപ്പിൽ കേറി ഇറങ്ങി, അതും അപ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കേറി ഇറങ്ങിയിട്ട് ആ ക്ഷീണം കൊണ്ടാണ്. അല്ലാതെ എനിക്ക് അതുമില്ല, എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, എനിക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമമാണ്. അല്ലാതെ ഞങ്ങളിപ്പം ആദ്യമായിട്ടാണ് ഞാനല്ലേ ഏട്ടനല്ലേ എല്ലാരും കാശ്മീർ വന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ ആലോചിക്കും, അയ്യോ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, കൊച്ചുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചു പോകുന്നത്. അതിൽ എനിക്ക് യാതൊരു വിഷമമില്ല, എനിക്ക് സന്തോഷമില്ല. അതിൽ ഇത് അവസാനത്തെ ട്രിപ്പ് അല്ല, നമ്മൾ ഇനി ഒരുപാട് ട്രിപ്പ് പോകും. ചില ഫാമിലീസ് ഒട്ടും ഫ്രണ്ട്ലി അല്ല, അപ്പൊ അവര് പോയി ഒന്നിച്ചൊരു ഹണിമൂണിന് ട്രിപ്പ് പോയാൽ ശരി, അവർ അറേഞ്ച് മാരേജ്, ഞങ്ങളുടെ ലവ് മാരേജ് ആണ്, ഒരു അറേഞ്ച് മാരേജിൽ ആദ്യമായിട്ട് പോകുമ്പോൾ ശരി അവർക്ക് ഒരു വാല്യുബിൾ സ്പേസ് കാണാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഫ്രണ്ട്സ് ആണ്, ഫാമിലി അല്ല. ഇന്നലത്തെ കമന്റ് വായിച്ചിട്ട് അമ്മയ്ക്ക് ഭയങ്കര സാഡായിരുന്നു. അമ്മയ്ക്കൊക്കെയാണ് കാശ്മീരിൽ പോകണം, മഞ്ഞ് വാരണം എന്നൊക്കെ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ പണ്ടൊന്നും അമ്മയ്ക്ക് അതിന് പറ്റിയിട്ടില്ല. അതിനുള്ളൊരു അമ്മ നിങ്ങൾക്ക് പഴയ വീട്ടിലേക്ക് ഉണ്ടറിയാം, അമ്മ 10-15 വയസ്സുള്ളപ്പോ കല്യാണം കഴിച്ചത്. അതിനുശേഷം അമ്മ നമ്മളെയാണ് വളർത്തിക്കൊണ്ടിരുന്നത് ഇത്രയും നാള്. അപ്പൊ നമ്മള് വേണ്ട, അമ്മ വേറെ പുറത്തെങ്ങും പോയിട്ടില്ല, ഒരു യാത്രക്കോ ട്രിപ്പിനോ ഒന്നും അവർക്ക് പോകാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതിനൊരു സാഹചര്യം നമ്മളായിട്ട് കൊടുക്കുക, മനസ്സിലായില്ലേ? അപ്പം മാക്സിമം അമ്മയും അച്ഛനെയൊക്കെ ഹാപ്പി ആയിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. ഇപ്പൊ തന്നെ അമ്മ ഓരോ ഡ്രസ്സുകളും ജാക്കറ്റും ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ഞാനിപ്പോ ഇവരെ കൂടെ പോകുന്ന വെച്ചിട്ടോ ഇവരുടെ സ്പേസ് ഒന്നും പോകാൻ പോകില്ല. ഞാൻ അവർക്കുള്ള സ്പേസ് ഞാൻ ശരിക്കും കൊടുക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ വ്ളോഗിൽ കാണുമ്പോഴത്തേനും ഞാൻ ഇവിടെ എപ്പോഴും ഇങ്ങനെ ഞൂണ്ടാടി നടക്കുന്നത് അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നില്ലേ? പിന്നെ ഞാൻ പറയട്ടെ, എവനില്ലാതെ നമുക്കൊരു ട്രിപ്പ് പോകുമ്പോ നമുക്കൊരു ഫുൾഫിൽ ആവത്തില്ല ഒന്നും. നമുക്ക് ആ ഒരു ഫണ്ണും നമ്മളെ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബും വരണമെന്നുണ്ടെങ്കിൽ കൊച്ചു വേണം ഇല്ലേ? അങ്ങനെയാണ് ഗൈസ്, എല്ലാ ഫാമിലിയിലും അങ്ങനെ ആയിരിക്കില്ല. നമ്മളെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ വെച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് പൊളിക്കും നമ്മള് കാശ്മീരി, അത്രേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് എന്റെ സ്പേസ് ഇട്ട് കിടക്കണം കേട്ടല്ലേ. സ്പേസ് ഇട്ട് കിടക്കാറല്ലേ.